Hello, hello, welcome to channel. I am going to show you how to make a tasty chicken biryani. നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ഞാൻ മിക്സിയിൽ നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി 10 12 വെളുത്തുള്ളി ഇത്രയും നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള നന്നായി ഘനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ടെടുക്കുന്നുണ്ട്. ഈ സവാള നന്നായി ഫ്രൈ ആയി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സവാള നന്നായി ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കുഴിമാറ്റം. ബാക്കിയുള്ള സവാള കൂടി ഞാനിവിടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാള എല്ലാം നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ നന്നായി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ റൈസിലെ വെള്ളമെല്ലാം കളഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ബിരിയാണിക്കായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണി വയ്ക്കുവാനുള്ള പാത്രത്തിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മല്ലിയില പുതിനയില ഇതിൻ്റെ പേസ്റ്റോട് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഘനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കാം. പകുതി ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ച ബിരിയാണി മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാലപ്പൊടി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് കൂടി പറയാം. ജാതിക്ക, തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, ഏലിക്ക, കുരുമുളക്, ബേ ലീവ്സ്, വെള്ള കസ്കസ്, വറ്റൽമുളക്, മല്ലി ഇതെല്ലാം നന്നായി പൊടിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശകലം എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നേരത്തെ സവാള വറുത്ത് കോരിയപ്പോഴുള്ള എണ്ണയാണ് ഈ ചേർക്കുന്നത്. ഈ ചിക്കനിലേക്ക് നന്നായി മസാല പിടിക്കാനായിട്ട് 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ റൈസ് വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. റൈസ് കട്ട് കൂടാതിരിക്കാനാണ് കേട്ടോ ഞാനിവിടെ നാരങ്ങ നീര് ചേർത്തിരിക്കുന്നത്. തൈര് ചേർത്താലും മതിയാകും. ഞാൻ നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. റൈസ് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിലിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുള്ള ബസ്മതി റൈസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന സവാള, കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. കളറിനായിട്ട് ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് ചിക്കനൊക്കെ നന്നായി വേവുന്ന വരെ ഒന്ന് വീട്ടിക്കും. ബിരിയാണിയുടെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ലക്ഷ്യമില്ലാത്ത നല്ല കിടിലൻ സ്മെല്ല്. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.